ക്രിസ്തുസ് വിവിത്, ക്രിസ്തു ജീവിക്കുന്നു, ഈസ് അലൈവ്. സ്നേഹമുള്ളവരെയും പരിശുദ്ധ പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും ആവേശവും നിറഞ്ഞ ഈ യുവജനത്തിനുള്ള അപ്പസ്തോലിക പ്രബോധനം സഭ മുഴുവനിലും വലിയ ചലനം ഉണ്ടാക്കും. എന്നാൽ അത് വേണ്ട രീതിയിൽ നമ്മൾ പഠിക്കണം, അത് പഠിപ്പിക്കണം, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളണം. ആ ഉദ്ദേശത്തിലാണ് ഇത് ജനമധ്യത്തിലേക്ക്, ഇത് യുവാക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കാനും നയിക്കാനും ഉള്ള മുതിർന്ന നമുക്കെല്ലാവർക്കും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് 9-ാമത്തെ എപ്പിസോഡാണിത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ, ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ള യുവ മനസ്സുകളെ നമ്മൾ പഠിക്കുകയായിരുന്നു. നമുക്ക് തുടരാം. നിങ്ങളാണ് ദൈവത്തിൻ്റെ ഇപ്പോൾ, 64-ാമത്തെ ഖണ്ഡിക. ദൈവവചനത്തിലേക്കുള്ള ഈ ഹ്രസ്വ എത്തിനോട്ടത്തിന് ശേഷം, അതാണ് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടത്. യുവജനങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ ഭാവിയാണെന്ന് മാത്രം പറഞ്ഞു വയ്ക്കാനാവില്ല, അവരാണ് അതിൻ്റെ വർത്തമാനകാലം. They are the today. ഇപ്പോൾ തന്നെ അതിനെ ധന്യമാക്കാൻ അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ ഇനിമേലിൽ കുട്ടികളല്ല, മുതിർന്നവരോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും വളർച്ചയ്ക്കായി ഏതാനും ചുമതലകൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണവർ. എന്നിരുന്നാലും കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നാം നിർബന്ധിതരാകുകയാണ്. ഇന്നത്തെ യുവജനങ്ങളുടെ സ്ഥിതി എന്താണ്? അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഭാവാത്മക വാക്കുകളിൽ 65. തിരുസഭാംഗങ്ങൾ പലപ്പോഴും യേശുവിൻ്റെ സമീപനമെടുക്കുന്നില്ല എന്ന് സിനഡ് വിലയിരുത്തി. യുവജനങ്ങളെ ശ്രദ്ധാപൂർവം സേവിക്കുന്നതിന് പകരം അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാനും അവർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും ഇടയാക്കാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങളും മുൻപേ തയ്യാറാക്കിയ പ്രതിവിധികളും നൽകാനുള്ള പ്രവണത പലപ്പോഴും കാട്ടുന്നുണ്ട്. എന്നാൽ സഭ ഇടുങ്ങിയ മുൻവിധികളെ മാറ്റിവെച്ച് യുവജനങ്ങളെ ശ്രദ്ധാപൂർവം സേവിക്കുമ്പോൾ ഈ സഹാനുഭൂതി അവളെ നയിക്കുന്നു. കാരണം പുത്തൻ ചൈതന്യ അവബോധങ്ങൾ, സെൻസിറ്റിവിറ്റി വിലമതിക്കാനും പുതിയ ചോദ്യങ്ങൾ പരിഗണിക്കാനും അതിനെ സഹായിച്ചുകൊണ്ട് യുവജനങ്ങൾ സമൂഹത്തിന് അവരുടെ തനതായ സംഭാവനകൾ നൽകാനിടയാക്കുന്നു. സ്നേഹമുള്ളവരെയും, ഇതിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് യുവജനങ്ങൾ സഭയുടെ ഭാവി അല്ല, മറിച്ച് സഭയുടെ വർത്തമാനമാണ്. They are the today of the church. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത് രക്ഷാകര ചരിത്രത്തിൽ തന്നെ നിർണായകമരമായ കാര്യങ്ങൾ നടത്താൻ കർത്താവ് തിരഞ്ഞെടുത്തത് യുവാക്കളെയാണ്. നമ്മൾ കേട്ടു ജോസഫ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ഗിഡിയോൻ, ഡേവിഡ്, ജെറമിയ, ഇവരെല്ലാവരും യുവാക്കളാണ്. പക്ഷെ അവർ വെറും ഒരു ശുശ്രൂഷയ്ക്കല്ല, ദേ വെർ ദ കീ ഫിഗേഴ്സ് ഓഫ് ദ സാൽവേഷൻ മിസ്റ്ററി. അതിനുശേഷം പുതിയ നിയമത്തിൽ ഈശോ, നിത്യ യുവാവായ ഈശോ, അതുപോലെ തന്നെ മറിയം, പിന്നെ അതിനുശേഷമുള്ള സഭയുടെ ജീവിതത്തിൽ
നിരവധി യുവ വിശുദ്ധർ, കൊച്ചു ത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ്, ഫ്രാൻസിസ് അസീസി. അപ്പോൾ അവരെല്ലാം സഭയുടെ ടുഡേ ആണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രായമായവരും സഭയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക വ്യക്തികളും ഈ കാര്യം വളരെ 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 പ്രാധാന്യം കൽപ്പിക്കണം. അവർ സഭയുടെ ഭാവിയല്ല, മറിച്ച് അവർ സഭയുടെ ഇന്നാണ്, ഇന്ന് വർത്തമാനമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ വളരെയധികം വിലമതിക്കുകയും അവരെ വളരെ ലാളനയോടെ പരിപോഷിപ്പിക്കുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്യണം. അവരാണ് സഭയുടെ വർത്തമാനകാലം. ഇപ്പോൾ തന്നെ അതിനെ ധന്യമാക്കാൻ അവർ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ ഇനിമേലിൽ കുട്ടികളല്ല, മുതിർന്നവരോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും വളർച്ചയ്ക്കായി ഏതാനും ചുമതലകൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ഈ ഘട്ടത്തിലാണവർ. എന്നിരുന്നാലും കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നാം നിർബന്ധിതരാകുകയാണ്. ഇന്നത്തെ യുവജനങ്ങളുടെ സ്ഥിതി എന്താണ്? അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു വരൾച്ച അനുഭവപ്പെടാം. കാരണം നമ്മൾ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നമ്മൾക്ക് നമ്മുടെ പ്രതീക്ഷകളെയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്നതിനെ നമ്മൾ പഠിക്കുകയാണ്. അതിനെ എങ്ങനെ നമുക്ക് നേരിടാമെന്നുള്ളതെല്ലാം അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ട. തിരുസഭാംഗങ്ങൾ പലപ്പോഴും യേശുവിൻ്റെ സമീപനം എടുക്കുന്നില്ല എന്ന് സിനഡ് വിലയിരുത്തി. അതാണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കുണ്ടാകട്ടെ എന്ന് പൗലോസ് ശ്ലീഹ യോഹന്നാൻ ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 5 മുതൽ ഉള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിൽ എന്തോ കാരണവച്ചാൽ ഒരു ഫരിസേയ മനോഭാവം, അതിന് മറ്റു വിധത്തിൽ പറയുന്നതാണ് യേശുവിൻ്റെ മനോഭാവം ഇല്ലായ്മ. ഇതാണ് ദൂരീകരിക്കേണ്ട ഒന്ന്. യുവജനങ്ങളെ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിന് പകരം അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാനും അവർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും ഇടയാകാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങളും മുൻപേ തയ്യാറാക്കിയ പ്രതിവിധികളും നൽകാനുള്ള പ്രവണത പലപ്പോഴും കാട്ടും. നമ്മുടെ മുതിർന്നവർ പഠിക്കേണ്ട കാര്യം മാർപ്പാപ്പ പറയുകയാണ്. അവരോട് മറ്റൊരു സമീപനം നമ്മൾ എടുക്കണം. പുത്തൻ ചൈതന്യ അവബോധങ്ങൾ വിലമതിക്കാനും പുതിയ ചോദ്യങ്ങൾ പരിഗണിക്കാനും അതിനെ സഹായിച്ചുകൊണ്ട് യുവജനങ്ങൾ സമൂഹത്തിന് അവരുടെ തനതായ സംഭാവനകൾ നൽകാനിടയാകും. 66. മുതിർന്നവരായ നാം ഇന്നത്തെ യുവജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും വീഴ്ചകളുടെയും പട്ടിക തയ്യാറാക്കാൻ പലപ്പോഴും പ്രലോഭിതരായി പോകാം. അതാണ് നമ്മൾ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രം നോക്കാതെ മറ്റൊരു വീക്ഷണം നമുക്ക് വേണം. ഒരുപക്ഷെ ചിലർ പ്രയാസങ്ങളും അപകടങ്ങളും വിവേചിച്ചെടുക്കാൻ നമുക്കുള്ള കഴിവിനെ പ്രശംസിച്ചേക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിൻ്റെ ഫലമെന്തായിരിക്കും? അതാണ് ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ഉണ്ടാകട്ടെ. കൂടുതൽ അകൽച്ച, കുറഞ്ഞ അടുപ്പം, കുറഞ്ഞ പരസ്പര സഹായം. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞത്. മാതാപിതാക്കളെ, ഇടയനോ മാർഗദർശകനോ ആകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരാൾക്കും എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ ചെറുനാളത്തെ
ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ ഒടിഞ്ഞുപോയിട്ടില്ലാത്ത ആ ഞാങ്ങളച്ചില്ലയെ വിലമതിക്കാനുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. ആണ് യെശയ്യാ 42:3 ഈശോ തന്നെ പുതിയ നിയമത്തിൽ എടുത്ത് പറയുന്നത്, ഞാങ്ങണ ഒടിക്കരുത്, പുകയുന്ന തിരിക്കെടുത്തരുത് എന്നെല്ലാം. മറ്റുള്ളവർ മതിലുകൾ മാത്രം കാണുന്നിടത്ത് നടപ്പാതകളെ വിവേചിച്ചറിയാനും, മറ്റുള്ളവർ അപകട സാധ്യത മാത്രം കാണുന്നിടത്ത് പല സാധ്യതകൾ തിരിച്ചറിയാനും കഴിയണം. അങ്ങനെയാണ് ദൈവപിതാവ് കാര്യങ്ങളെ കാണുന്നത്. യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന നന്മയുടെ വിത്തുകളെ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും അവിടത്തേക്കറിയാം. ദൈവീക ജീവൻ്റെ ബീജങ്ങൾ സംവഹിക്കുന്ന പരിശുദ്ധ സ്ഥലമാണ് ഓരോ യുവാവിൻ്റെയും ഹൃദയമെന്ന് മനസ്സിലാക്കി രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനായി നമ്മുടെ പാദരക്ഷകൾ അഴിച്ചു വെച്ച് വേണം അതിന് മുൻപിലായിരിക്കാൻ. ചെറുപ്പമായിരിക്കാനുള്ള വിവിധ വഴികൾ. സ്നേഹമുള്ളവരെ, ഇവിടെ പരിശുദ്ധ പിതാവ് നമുക്ക് തരുന്നത് എങ്ങനെ പ്രത്യേക വാത്സല്യത്തോടെയും പരിശുദ്ധാത്മാവിൻ്റെ വിവേചനത്തോടെയും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതി യുവാക്കളെ അലട്ടുന്ന വെല്ലുവിളികളെ അവർക്ക് നേരിടാൻ നമ്മൾ അവരെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ വലിയ കാര്യമാണ്. അതിനാദ്യം നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ പഠിക്കണം. അതാണ് ഈ അധ്യായത്തിൽ ഒരുപാട് പിതാവ് കാണിച്ചു തരുന്നത്. ചെറുപ്പമായിരിക്കാനുള്ള വിവിധ വഴികൾ. ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കാൻ നമ്മൾ പരിശ്രമിച്ചേക്കാം. പക്ഷെ ആദ്യം സിനഡ് പിതാക്കന്മാരുടെ സ്വരം ഞാൻ കേൾപ്പിക്കാം. അവർ സൂചിപ്പിച്ചു, സിനഡിൻ്റെ ഘടന ലോകത്തിൻ്റെ അനേകം വ്യത്യസ്ത പ്രദേശങ്ങളുടെ സാന്നിധ്യവും സംഭാവനയും ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മൾ ഒരു സാർവത്രിക സഭയാണെന്നതിൻ്റെ സൗന്ദര്യം എടുത്തുകാട്ടുകയും ചെയ്ത് വളർന്നു വരുന്ന ആഗോളവൽക്കരണ സാഹചര്യത്തിൽ സാഹചര്യ സംസ്കാരങ്ങളുടെയുമായ ധാരാളം വൈവിധ്യങ്ങൾക്ക് ഓരോ രാജ്യങ്ങൾ അകത്തുപോലും അർഹമായ വിധം ഊന്നൽ കൊടുക്കപ്പെടണമെന്ന് സിനഡ് പിതാക്കന്മാർ ആവശ്യം. ഇന്നത്തെ യുവജനങ്ങളുടെ ലോകം വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ യുവജനങ്ങൾ എന്ന പദം തന്നെ ബഹുവചനത്തിൽ ഉപയോഗിക്കാൻ ആളുകൾ പ്രവണത കാട്ടുന്നു. സിനഡ് പരിഗണിച്ച യുവജനങ്ങളുടെ പ്രായപരിധി 16 മുതൽ 26 വർഷങ്ങൾ തന്നെയും ഓരോ സ്വഭാവമുള്ള ഓരോ ഗണമായി പ്രതിനിധാനം ചെയ്യപ്പെടുന്നില്ല. പ്രത്യുത ഓരോന്നും അതിൻ്റേതായ ജീവിത അനുഭവങ്ങളുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ടതാണ്. 69. ജനസംഖ്യാ വിജ്ഞാനീയത്തിൻ്റെ വീക്ഷണത്തിലും ചില രാജ്യങ്ങളിൽ ധാരാളം യുവജനങ്ങളുണ്ട്, എന്നാൽ മറ്റു ചിലതിൽ വളരെ താഴ്ന്ന ജനനിരക്കാണുള്ളത്. വേർതിരിവ് വരുത്തുന്ന മറ്റൊരു ഘടകം ചരിത്രപരമാണ്. ലാഘവത്തോടുകൂടി തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത മായാത്ത സ്മരണ നിലനിർത്തുന്ന സംസ്കാരത്തോടു കൂടിയ പുരാതന ക്രിസ്തീയ പാരമ്പര്യങ്ങളുള്ള രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമുണ്ട്. മറ്റ് രാജ്യങ്ങളോ ഭൂഖണ്ഡങ്ങളോ ആകട്ടെ, മറ്റ് മതപാരമ്പര്യങ്ങൾ ഉള്ളവയും ക്രിസ്തുമതം ഒരു ന്യൂനപക്ഷ സാന്നിധ്യം മാത്രമുള്ളവയും ചിലപ്പോൾ സമീപകാലത്ത് ആരംഭിച്ചതുമാകാം. മറ്റു ചിലയിടങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങൾ അവൈലിംഗങ്ങളായ യുവജനങ്ങളും മതപീഡനം അനുഭവിക്കുന്നവരുമാണ്. ആഗോളവൽക്കരണം മൂലമുളവായിട്ടുള്ള വർദ്ധിച്ച അവസരങ്ങൾ ലഭിക്കുന്നവരായ യുവജനങ്ങളെയും സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിലോ ഗ്രാമപ്രദേശത്തോ ജീവിക്കുന്നവരും അവഗണിക്കപ്പെട്ടവരും പരിത്യക്തരുമായ യുവജനങ്ങളെയും തമ്മിൽ വേർതിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ
പരിശോധിക്കാൻ പ്രയാസമായ മറ്റ് വളരെയധികം വ്യത്യാസങ്ങളുമുണ്ട്. എങ്ങനെയാണെങ്കിലും ഇന്നത്തെ യുവജനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായി ഒരു വിശകലനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ആ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് സിനഡിന് മുൻപ് കിട്ടിയ ചില വിവരങ്ങളും നമ്മുടെ സമ്മേളനങ്ങളിൽ ഞാൻ കേട്ട മറ്റ് കാര്യങ്ങളും രഹസ്യമായി ചുരുക്കി ഞാൻ അവതരിപ്പിക്കുകയാണ്. യുവജനങ്ങളുടെ ചില അനുഭവങ്ങൾ, അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട എല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് യുവവിശുദ്ധരായ വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ജോൺ ഓഫ് ആർക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള വെല്ലുവിളികളെ നേരിടുന്നതിന് സഭയെ ഒരുക്കുന്ന, അതുപോലെ യുവതി യുവാക്കൾക്ക് വേണ്ട ശുശ്രൂഷകളെ ഒരുക്കുന്നതിന് എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ജോൺ ഓഫ് ആർക്ക്, എല്ലാ യുവജനങ്ങളും നിങ്ങളുടെ മധ്യസ്ഥത്തിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാനും അവർക്ക് ഓരോ വിശുദ്ധരും ഒരു ഉത്തേജനമാകാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.